ഈസി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടി എടുത്ത അതേ അളവിൽ തന്നെ അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ആദ്യം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു രണ്ടാഴ്ച ശർക്കര അരക്കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണിത്. അത് ഈ മാവിലേക്ക് ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ശർക്കരപ്പാന് നന്നായി ചൂടാറിയ ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി മൊത്തത്തിൽ ഒരു അരക്കപ്പ് ഒഴിച്ചാണ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു അരക്കപ്പ് പാല് കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായി കലക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടെ ഒരു കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അളവിൽ തന്നെ അരക്കപ്പ് ശർക്കരപ്പാനിയും അരക്കപ്പ് പാലും ചേർത്താണ് ഈ മാവ് കലക്കിയെടുത്തിട്ടുള്ളത്. പാല് കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് കലക്കിയെടുക്കുക. നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ്സ് റെഡി ആക്കിയെടുക്കണം. ആ സമയം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഫില്ലിങ്സ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് പൊടിയായിരുന്നതും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഈ നെയ്യിലിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ ഇതാ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, ഇത്രയും ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായി ബബിൾസൊക്കെ വന്ന ഒരു പാൻ കേക്കിൻ്റെ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ മടക്കിയെടുത്ത് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പാൻകേക്ക് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.